അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله. بهمانين ايا അധ്യക്ഷൻ മുഹമ്മദ് അലി മാസ്റ്റർ, ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, 10 വർഷം മുമ്പ് ആരംഭിച്ച വളരെ അടുക്കും ചിട്ടയോടുകൂടി നടന്നു വന്നിരുന്ന ഒരു ഖുർആൻ പഠന സംരംഭത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് പുതിയൊരു ഘട്ടത്തിലേക്ക്, പുതിയൊരു വർഷത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. 10 കൊല്ലം ഖുർആൻ പഠനം പൂർത്തിയാക്കി എന്നതൊന്നും അതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയാനോ, അതല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു രണ്ടാം ഘട്ടം എന്ന് പറയാനൊന്നുമില്ല. ജീവിതകാലം മുഴുവനും പഠിക്കേണ്ടതും പകർത്തേണ്ടതുമാണല്ലോ ഖുർആൻ പഠനം. എന്നാലും സംഘടിതമായി ചെയ്യുന്ന ഈ കുടുംബ പഠന കൂട്ടായ്മയിൽ ഒരു പുതുമയോടുകൂടി അതിനെ കൂടുതൽ ഉഷാറാക്കാനും കൂടുതൽ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനും വേണ്ടിയുള്ള ഒരു ചിന്തയോടുകൂടിയാണ് 10-ാം വാർഷികം 15-ാം വാർഷികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഒന്ന് തട്ടിക്കൂട്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം മുഹമ്മദ് അലി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തിൻ്റെ തുടക്കം December 31 January 1 ഇസ്ലാമികമായി നമുക്കിതിൽ ഒരു പുതുമയുമില്ല, ഒരു പ്രത്യേക ഓർമ്മിക്കേണ്ടതുമില്ല. ആരോ എവിടെ നിന്നോ ഉണ്ടാക്കിയ, ചിലപ്പോൾ ഒരു പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നിന്നുണ്ടായ ഒരു തുടക്കമായിരിക്കാം ഇതുപോലെയുള്ള ഒരു ന്യൂ ഇയർ എന്ന് തുടങ്ങുന്ന ഒരു ചിന്ത. ഏതായിരുന്നാലും മുസ്ലിം നാടുകളിൽ നിന്നോ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്നോ വന്നതല്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ഓർക്കാനുമില്ല. അഥവാ ഒരു പുതിയ വർഷത്തെപ്പറ്റി നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് ഇജറ വർഷത്തെയാണ് ഇസ്ലാം നമ്മുടെ ആരാധനാകർമ്മങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഹജ്ജ്, നോമ്പ്, അതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ പലതും ഏതുവരെ അഴിമാറു ഉമ്മത്തി മാബൈന സിത്തീന ഇലസ് ബഴീൻ, എൻ്റെ സമുദായത്തിലുള്ളവരുടെ വയസ്സ് ഒരു സാധാരണ നിലക്ക് ഒരു 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നവർ കുറവാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സഹിയായ വചനങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വയസ്സ് എണ്ണുന്നത് ആ നിലക്കായിരിക്കണം.
നമ്മുടെ ആരാധനാകർമ്മങ്ങളുടെ കാലഗണന ഹിജറ വർഷത്തിനായിരിക്കണം. ആ നിലക്ക് ഒരു ദുൽഹജ്ജ് അവസാനിക്കുമ്പോൾ, ഒരു മുഹറം പിറക്കുമ്പോൾ, എൻ്റെ ഒരു കൊല്ലവും കൂടി കൊഴിഞ്ഞുപോയി, എൻ്റെ ആയുസ് ഖബറിലേക്ക് ഒരു വർഷവും കൂടി പിന്നിട്ടു, അല്ലെങ്കിൽ ഞാൻ അടുത്തു എന്നൊക്കെയുള്ള ചിന്ത നമുക്കാവശ്യമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന കലണ്ടറും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹവും ഈ സാഹചര്യവും പരിസ്ഥിതിയുമെല്ലാം ഓർക്കുമ്പോൾ, നമ്മളൊരു പുതിയ തുടക്കത്തോടുകൂടി ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കുക എന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. ദാനം മാസ്റ്റർ സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലെ ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് കുറേ കുട്ടികളും ചെറുപ്പക്കാരും കുറേയൊക്കെ മുതിർന്ന ആളുകളും വെളിച്ചവും തീയും തീറ്റയും കുടിയും എന്തോ കളിയുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സാധാരണത്തെ ദിവസത്തേക്കാളധികം തണുപ്പ് കോച്ചുന്ന ഇന്നലത്തെ എനിക്കൊരു തണുപ്പ് അനുഭവപ്പെട്ട ഒരു രാത്രി. സുബഹി നമസ്കാരത്തിന് വീണ്ടും ഉറക്കച്ചടവോടുകൂടി തണുപ്പിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ, ആ വിഭാഗം ആളുകൾ ആ കളിയും തമാശയും തീറ്റയും കുടിയും കൂക്കും വിളിയും വെളിച്ചവും കുതൂഹലങ്ങളുമായിട്ട് അവിടെയുണ്ട്. പെട്ടെന്ന് നമ്മൾക്കൊരു ജനുവരി വന്നാണ്, ഒരു ന്യൂ ഇയറാണ് എന്ന് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരണം എന്നില്ല. കലണ്ടർ മറിച്ചിടും എന്നതൊഴിച്ചാൽ, പക്ഷേ അതൊരാഘോഷമായിരുന്നു എന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ആഘോഷത്തിലെ മുഴുവൻ ആളുകളും നമ്മുടെയൊക്കെ രക്ഷിതാക്കളുടെ മക്കളും നമ്മുടെയൊക്കെ വീട്ടിൽ വളർന്നവരും ആയിരുന്നു. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോഴും ഇഖാമത്ത് വിളിച്ചപ്പോഴും സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏകദേശം 6 മണിക്ക് പുറത്തിറങ്ങിയപ്പോഴും ആ ഉറക്കച്ചടവോടുകൂടി എന്തോ കൈകൊട്ടിപ്പാടുന്ന മൈക്കിൽ ബഹളം വെക്കുന്ന ആ കൂട്ടം അവിടെ ഇരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരുന്ന ഒരു തലമുറയുടെ ചിത്രം എൻ്റെ നാട് പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴൊക്കെ വളരെ ഗംഭീരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെയുള്ള ഈ പട്ടണത്തിൽ അതിലധികവും 10 മടങ്ങ് ശക്തിയോടുകൂടിയും ഈ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആരാണ് ഇവർക്ക് ഇങ്ങനെയുള്ള തോന്നൽ നൽകിയത്? എവിടെ നിന്നാണ് ഈ വിചാരവും ഈ തോന്നലും എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്നും ചോദിക്കേണ്ടതില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. നേരം വെളുത്തതിൻ്റെ ശേഷം കുറച്ചുകൂടി ഇന്നലത്തെ നാട്ടിലെ ന്യൂ ഇയറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ, അയൽപ്പക്കത്തുള്ള സഹോദരന്മാരെ കുറച്ച് മുതിർന്ന കാക്കമാർ പറഞ്ഞത്, നിങ്ങൾക്ക് എവിടുക്ക പോകാനുള്ള ദേശങ്ങൾ പോയിക്കോളി, അതൊന്നും ഇപ്പം നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഒരു ആപ്പവണ്ടിക്ക് കുപ്പിയും ഗ്ലാസും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ വളർന്നു വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനൽ ത്വയ്യിബാത് വഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ളീല എന്ന് അള്ളാഹു ആദരവോടുകൂടി നമ്മളെ അറിയിച്ച ഒരു മനുഷ്യ സമൂഹം, അള്ളാഹു തആല സൗകര്യവും സമ്പത്തും ബുദ്ധിയും വിവേകവും ഉന്നതമായ പഠനവും ഡിഗ്രിയും ജോലിയും കുടുംബ സാഹചര്യവും എല്ലാം നൽകിയ ഒരു സമൂഹത്തിൻ്റെ അധോഗതി
എവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കൂടുതലൊന്നും നമുക്ക് ആലോചിക്കേണ്ടതില്ല. ഒരു 10-ഓ 25-ഓ ആളുകൾ, അല്ലെങ്കിൽ 10-ഓ 30-ഓ 40-ഓ ആളുകൾ കയറിയ ഒരു ബസ്സിൽ, ഒരുപക്ഷെ അതിൽ 25-30-90-80% ആളുകളും ഇയർഫോണും വെച്ച് എന്തോ കേൾക്കുകയായിരിക്കും. ആർക്കും ആരെപ്പറ്റി നോക്കാനും കാണാനും ശ്രദ്ധിക്കാനും അവസരമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമ്മൾ തടുക്കുക? സത്തുക്കൂനു ഫിത്തനുൻ ഖിതായിൽ ലൈലിൽ മുദലിം യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബിയൗദീനഹു ബിഅർളി മിന ദുനിയാ ഖലീൽ എന്ന നബി വചനം എത്രമാത്രം നമുക്ക് ഒരു കൃത്യമായി തെളിഞ്ഞു വരുന്നു എന്ന് ആലോചിക്കുക. ഇരുട്ട് വന്ന് എവിടെ നിന്നാണ് ഇരുട്ട് വരുന്നത് എന്നറിയാതെ സമൂഹം ഇരുട്ടിൽ ആണ്ടുപോവുകയും രാവിലത്തെ വിശ്വാസി വൈകുന്നേരം അവിശ്വാസിയായി മാറുന്ന, വൈകുന്നേരത്തെ വിശ്വാസി നേരം വെളുക്കുമ്പോഴേക്ക് നിഷേധിയായി മാറുന്ന ഒരു ദുരിതകാലം നിങ്ങൾക്കുണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആ ദുരിതകാലത്തിൽ കൂടിയാണ് നമുക്ക് നീങ്ങാനുള്ളത്. ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത്? നാട്ടുകാരെയാണോ? വാർത്താമാധ്യമങ്ങളെയാണോ? നാട്ടിലെ നേതാക്കന്മാരെയാണോ? പാർട്ടിക്കാരെയാണോ? അങ്ങാടികളിലെ അലങ്കാരങ്ങളെയാണോ? ആരെയും നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ തദൈതും ഇലല്ലാഹി മർജിഉകും ജമീഅ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തു മാഇദയിൽ. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും, ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ തടി നോക്കണം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശരിക്കും നോക്കണം. ലാ യദുറുക്കും മൻ ളല്ല ഇദാ തദൈതും, എന്തൊക്കെ പിഴവുകൾ നാട്ടിലുണ്ടായാലും ആരൊക്കെ വഴിപിഴച്ച് വഴിതെറ്റിപ്പോയാലും അതൊന്നും നിങ്ങളെ തുടരുത്, നിങ്ങളെ ബാധിക്കരുത്, നിങ്ങളുടെ വഴിമുടക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവുമെല്ലാം ആലോചിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കണം. കാരണം ഇലല്ലാഹി മർജിഉകും ജമീഅ, ജനങ്ങളോടൊപ്പമല്ല നിങ്ങൾ ജീവിക്കുന്നതും മരിച്ചു പോകുന്നതും, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഒറ്റയായി പോകേണ്ടവരാണ്. വലഖദ് ജിഅ്തുമൂന ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മറ, ആദ്യം നമ്മൾ എങ്ങനെയൊക്കെയാണോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, അങ്ങനെ തന്നെ ആ ഒറ്റയാനായി തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി അലൈക്കും അംഫുസക്കും, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു വചനം, അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വചനം കാണാം. ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സമൂഹം വരാനുണ്ട്. ആ സമൂഹത്തിൽ തിന്മകൾ ആരും തടയുകയില്ല, നന്മ കൽപ്പിക്കുകയില്ല, തിന്മ തടയുവാനും ആരുമുണ്ടായിരിക്കുകയില്ല. ഇനി അഥവാ തിന്മകൾ തടഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും, കുറച്ച് തടുത്തു നോക്കും, കുറേയൊക്കെ ചെറുത്തു നിന്ന് നോക്കും, കുറേ കൈപൊക്കി നോക്കും, അതുകൊണ്ടൊന്നും മാറ്റം വരുന്നില്ലെങ്കിൽ, കാനർ റജുലു യൽഖർ റജുല, ഒരു മനുഷ്യൻ മറ്റൊരാളെ കണ്ടുമുട്ടും, എന്നിട്ട് പറയും കുട്ടികളെ മോശമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അള്ളാ ആദരിച്ച വ്യക്തികളല്ലേ നമ്മൾ, അള്ളാഹു മറ്റേ ആരെക്കാളും എല്ല് സൃഷ്ടികളെക്കാളും ആദരിക്കപ്പെട്ട നമ്മൾ, അള്ളാഹുവിനോടുള്ള കടപ്പാട് തീർത്ത് വീട്ടിക്കൊടുക്കേണ്ടവരല്ലേ എന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ പറഞ്ഞു നോക്കി അവരിത് സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടാൽ, യാഹാദ ഇത്തഖില്ല വദായ്മാതസ്നാ, ചങ്ങാതി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അതാണ് നമുക്കൊക്കെ മതപ്രബോധകന്മാർക്ക് ആളുകളോട്, അത് പൊതുയോഗമായാലും സംവാദമായാലും
സമ്മേളനങ്ങളായാലും കുടുംബ ക്ലാസ്സുകളായാലും ചെറിയ ഖുർആൻ ക്ലാസ്സുകളായാലും ഒക്കെ പറയാനുള്ളത് അതാണ്, ഇത്തഖില്ല വദായ്മാത്തസ്നായ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഈ ആദി പണികളൊക്കെ ഉപേക്ഷിക്കണം എന്നാണ്. പക്ഷേ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ പിന്നീട് സുമ്മലാ യംനഹു മിൻ ദാലിക അൻ യകൂന അഖീലഹു വശരീബഹു വഖഈദഹു വജലീസഹു. ബനൂ ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലുണ്ടായ ഒരു ദുരന്തത്തെയാണ് പ്രവാചകൻ ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന അവ്വലമാ ദഖല നഖ്സു ഫീ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ഇതായിരുന്നു. പ്രവാചകന്മാരുടെ സാന്നിധ്യം, വേദഗ്രന്ഥങ്ങളുടെ സാന്നിധ്യം, നിരന്തരമായ ഉപദേശങ്ങളുടെ സാന്നിധ്യം ഒക്കെ നമ്മളെപ്പോലെ തന്നെ അവർക്കുമുണ്ടായി. അവർ ജനങ്ങളെ ഉപദേശിച്ചു, അമ്പിയാക്കന്മാർ തുടരെ തുടരെ ബനു ഇസ്രായേൽ സമൂഹത്തിൽ, ഇസ്രായേൽ സമൂഹത്തിൽ അമ്പിയാക്കന്മാർ കോമ്പലകളായി അമ്പിയാക്കന്മാർ അവർക്ക് വന്നു. ഒരു നബി പോകുമ്പോഴേക്ക് മറ്റൊരു നബി, ആ നബി പോകുമ്പോഴേക്ക് മറ്റൊരു നബി. നമുക്കറിയാമല്ലോ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഹാറൂൻ നബി, ഹാറൂൻ നബിൻ്റെ കാലം കഴിയുമ്പോഴേക്ക് അവിടെ ശമ്വഈൽ പ്രവാചകൻ, സാമുവേൽ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോഴേക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ നിരന്തരമായി അമ്പിയാക്കന്മാർ നമ്മളുടെ പണ്ഡിതന്മാർ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നത് പോലെ അമ്പിയാക്കന്മാർ നിരന്തരമായി വന്നു, വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകി. എന്നിട്ടൊക്കെ ഈ തിന്മകൾ കണ്ടപ്പോൾ അതിനെ വിരോധിച്ചിട്ടും തിന്മകളിൽ നിന്ന് ആളുകൾ മാറുന്നില്ലെങ്കിൽ അവരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയില്ല ബനു ഇസ്രായീൽ. ലാ യംനഹു ദാലിക അൻ യകൂന അഖീലഹു വശരീബഹു വഖഈദഹു വജലീസഹു. അത്തരം ആളുകളുടെ കൂടെ ഇരിക്കാനും അവരെ കൂടെ ഭക്ഷണം കഴിക്കാനും അവരെ കൂടെ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും അവരോടൊപ്പം ഇരിക്കാനും സഹവസിക്കാനും അവരുമായി കൂട്ടുചേരാനും ആ തരത്തിലുള്ള ജനങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടാനും ആടാനും കൂടാനും ആർക്കും മടിയുണ്ടായില്ല. അങ്ങനെ ആട്ടവും പാട്ടും നടത്തിയിരുന്ന ഈ വഴിവിട്ട സമൂഹത്തിനോട് ഒന്ന്, ആ സമൂഹത്തിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാനും അലൈക്കും അംഫുസക്കും ലാ യദുറുക്കും എന്നല്ല ഇതയുത്തതയിത്തും എന്ന ആ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം, തിന്മയിൽ നിന്ന് വേറിട്ട് നിൽക്കണം, തിന്മയുള്ളയിടത്തുകൂടി നിങ്ങൾ പോവുക പോലും ചെയ്യരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകളൊന്നും ആളുകൾ സ്വീകരിക്കാതിരുന്നപ്പോൾ അള്ളാഹു തആല ദറബല്ലാഹു ഖുലൂബ ബഅദിഹിം ബഅദ, അള്ളാഹു തആല അവരുടെ ഹൃദയത്തെ പരസ്പരം കൂട്ടിമുട്ടിച്ച്, അത് സാരല്ല കുട്ടികളല്ലേ, അപ്പം അതാണ് നമുക്കുള്ളത്, അത് സാരല്ല നമ്മളെ ചെറുപ്പക്കാരല്ലേ, ഇപ്പത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളത്, അത് മക്കളല്ലേ, പെൺകുട്ടികളല്ലേ, സ്കൂളിൽ പോകേണ്ടവരല്ലേ, കോളേജിൽ പോകേണ്ടവരല്ലേ. ഈ നിലക്കുള്ള ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടായി. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങാടികളെ മാറ്റാൻ കഴിയില്ല. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കൂടി ഉണ്ടായ ഈ ഒരുപാട് തിന്മകളും തോന്നിവാസങ്ങളും പ്രസരിച്ചു വരുന്ന സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയും നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. എവിടെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ജാമാക്കാനോ കഴിയില്ല. നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ മീഡിയകളെയും ബ്ലോക്ക് ചെയ്യാനും ജാമാക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതൊക്കെ ഇവിടെ സ്വതന്ത്രമായി പ്രസരിച്ചു കൊണ്ടേയിരിക്കും, അതിങ്ങനെ വ്യവഹരിച്ച് വിഹരിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ പുതപ്പിൻ്റെ ഉള്ളിലേക്കും തിന്മകൾ കയറി വരും, സ്വാഭാവികമാണ്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പിശാചിനെ പറ്റി, സുമല അതീഹന്നവും മിംബൈനി ഐദീഹിം ഒമിൻ ഖൽഫിഹിം വാൻ ഐമാനിഹിം വാൻ ഷമായിലിഹിം സുമലാ തുജിദു അക്സറഹും ഷാക്കിരീൻ. അധികം ആളുകളും നന്ദിയില്ലാത്തവരാകുന്ന വിധത്തിൽ മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും തിന്മയുടെ എല്ലാവിധ സംവിധാനങ്ങളും അവരുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും കൂടി വരും, നമുക്കതൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പം പിന്നെ വേണ്ടത് നമുക്ക് നമ്മിലേക്ക് ചുരുണ്ടുകൂടാൻ, നമ്മളെ കുടുംബത്തിലേക്ക് ചുരുണ്ടുകൂടാൻ കഴിയണം. ആ കുടുംബത്തെ സംരക്ഷിക്കാനും ആ കുടുംബത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്നുകൂടി ശ്രദ്ധിക്കാനും, അതാണ് ഈ കുടുംബ ക്ലാസ്സുകൾ. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടി ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും
മക്കളും പേരമക്കളും വല്യമ്മയും വല്യപ്പയും കൂടി ഇതുപോലെയുള്ള ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു ആയത്ത് പഠിച്ച് അതിൻ്റെ തജ്വീദിൻ്റെ നിയമപ്രകാരം ഓരുന്നത് പഠിച്ച് അവിടെ ക്ലാസ് എടുക്കുന്നവൻ ഇന്നത് ഹറാമാണ് ഇന്നത് ഹലാലാണ് എന്ന് പഠിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ കുടുംബ ക്ലാസിൻ്റെ കുടുംബ ക്ലാസുകളുടെ കൂട്ടായ്മയും ക്യാമ്പുകളുമല്ല നമ്മളെ കുടുംബം ഒരു ക്ലാസിൻ്റെ യൂണിറ്റുകളാണെങ്കിൽ എല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണെങ്കിൽ ഇത്തരം സദസ്സുകളിൽ വല്യപ്പയും മക്കളും പേരക്കുട്ടികളെയും കൂട്ടി വരുന്ന ഒരു കുടുംബം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ കുടുംബത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും, ആ കുടുംബത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇന്ന് നമ്മളെയൊക്കെ മക്കളെ കാര്യത്തിൽ എനിക്ക് ഇന്നലെയും ഇന്നുമായി വളരെ വേദനിപ്പിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് കൂടുതൽ പറയാൻ തികട്ടി വരുന്നത്. മദ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം, മദ്യപാനത്തിൻ്റെ ദുരന്തം നമ്മുടെ സമൂഹത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത, പണ്ടുകാലത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ചെറുപ്പകാലത്ത് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരു കള്ളുകുടിയനെ കാണാൻ പോയതിൻ്റെ പേരിൽ ഉസ്താദിൽ മൊല്ലാക്കയിൽ നിന്ന് അടി കിട്ടിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം മദ്രസയിൽ മദ്രസ വിട്ട നേരത്ത് ഞായറാഴ്ച മദ്രസ വിട്ടപ്പോൾ ആരോ കുട്ടികൾ പറഞ്ഞു, ഒരു ചങ്ങാതി, ഒരു ഹരിജൻ ചങ്ങാതി അവരെ കുറച്ചപ്പുറത്ത് ഒരു 250 മീറ്റർ ദൂരത്തു കൂടി ഒരു പാറപ്പുറത്തു കൂടി കള്ളു കുടിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാരും അന്ന് കള്ളുകുടിയനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കള്ളുകുടിയനെ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാലോ, എങ്ങനെ വന്ന് അടക്കൽ അതൊക്കെ ഒന്ന് കാണ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് സ്ലേറ്റും പുസ്തകമൊക്കെ മദ്രസയിലിട്ടിട്ട് ഓത്തുപള്ളിയിലിട്ടിട്ട് കള്ളുകുടിയനെ കാണാൻ പോയി. അപ്പോൾ അയാളോടോ നടന്നെത്തി, അയാൾ പിന്നാലെ കുറേ നടന്നു, കുറേ അയാൾ തിരിഞ്ഞു നോക്കി നമ്മളെ ചീത്ത പറയും, കുറേയൊക്കെ നടന്നു, കള്ളുകുടിയനെ കാണാൻ പോയതല്ലേ. കണ്ട് തിരിച്ചു വന്നപ്പോൾ ഓത്തുപള്ളി പൂട്ടിയിരിക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അത് വീട്ടിലറിഞ്ഞു, അത് ഓത്തുപള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒട്ട് എറിഞ്ഞു പോയിരുന്നു. വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്തു നിന്നും അടി കിട്ടി, പിറ്റേന്ന് മൊല്ലാക്കാൻ്റെ അടുത്ത് നിന്നപ്പോൾ അവിടുന്നും അടി കിട്ടി, പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ 10 മണിക്ക് സ്കൂളിൽ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടി അടി. കാരണം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു, ഈ കള്ളുകുടിയാണ് കാണാൻ പോയത്. ഒരു നാട്ടിൻ്റെ പൾസായിരുന്നു അതൊക്കെ. ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അപൂർവങ്ങളിൽ അപൂർവങ്ങളായി സമൂഹത്തിൽ മാനവും നാണവും തറവാടുമില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാർ മദ്യപിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിരുന്നു. അന്ന് നമ്മളെ കാക്കമാർക്കും താത്തമാർക്കും അറിവുണ്ടായിരുന്നില്ല, അക്ഷരജ്ഞാനമുണ്ടായിരുന്നില്ല, മലയാളം അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് തീരെയും അറിഞ്ഞുകൂടാ, വേറെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഒരു ബസ് പോലും കയ്യുകാട്ടി കയറാൻ വിവരമില്ലാത്ത, ബോർഡ് വായിക്കാൻ അറിയാത്ത ഒരു സമൂഹം, അന്ന് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള തിന്മകൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കള്ളുകുടിയനെ കാണാൻ നമ്മൾ എങ്ങോട്ടും പോകേണ്ടതില്ല. ഒന്ന് ഇരിക്കുന്ന തീൻമേശയിൽ നിന്ന് നേരെ മുന്നിലേക്ക് നോക്കിയാൽ പലപ്പോഴും പല കുടുംബങ്ങളുടെയും രക്ഷിതാക്കൾക്ക് കാണാം, അല്ലെങ്കിൽ അടുത്ത മുറിയിൽ കിടന്നുറങ്ങുണ്ടാകും കള്ളുകുടിയന്മാർ, ചെറിയവരും വലിയവരുമായ ആളുകൾ. എത്രമാത്രം ദുരന്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, ചെറുപ്പക്കാരിലും വലിയവരിലും പെൺകുട്ടികളിൽ വരെ അത് കുപ്പിയായും അത് ചെറിയ ചെറിയ ടാബ്ലറ്റുകളായും നമുക്കാർക്കും തിരിച്ചറിയാൻ പോലും കഴിയാത്ത, കയ്യിലുണ്ടായാൽ പോലും അത് മദ്യമാണോ അല്ലെങ്കിൽ മത്തു പിടിപ്പിക്കുന്നതാണോ ലഹരി വസ്തുവാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആധുനിക ടെക്നോളജി നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അതുള്ളത് അധ്യാപകരറിയരുത്, ഉമ്മയും ഉപ്പയും അറിയരുത്, അതുവല്ല കടലാസാണെന്നോ ചിത്രമാണെന്നോ സ്റ്റാമ്പാണെന്നോ അല്ലെങ്കിൽ വല്ല പൊട്ടുകളാണെന്നോ ഒക്കെ അറിഞ്ഞാൽ മതി എന്ന രൂപത്തിൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ മക്കളെ മദ്യപാനികളാക്കാൻ വേണ്ടി കൃത്യമായ ഒരു ലോബി ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മതസ്ഥാപനങ്ങൾ മുതൽ പൊതുസ്ഥാപനങ്ങളിലേക്ക് വരെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അടിമകളാണ് നമ്മുടെ കുട്ടികൾ, അതൊക്കെ നേരിട്ട് കാണുകയാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്ത, ചുണ്ടിൽ ചുവപ്പ് മാറാത്ത, കാലിൻ്റെ നിറം മാറാത്ത, നൈർമല്യം തുളുമ്പുന്ന മുഖങ്ങളിൽ പോലും പലപ്പോഴും മദ്യത്തിൻ്റെ ചെറിയ ചെറിയ കടലാസുതുണ്ടങ്ങളായി
ലഹരി വസ്തുക്കൾ അവരെ മുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ദുരന്തപരമായ ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾ വരുമ്പോൾ ചിലപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരുന്നവരായിരിക്കാം, പക്ഷേ അവർ ഇത്തരം അപകടകരമായ അവസ്ഥയിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, ജാഹിലിയാക്കാലം എന്ന് നമ്മൾ ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. ജാഹിലിയാക്കാലം തോന്നിവാസികളാണ്, അവർ വ്യഭിചരിച്ചിരുന്നു, അവർ കള്ളുകുടിച്ചിരുന്നു, അവർ പിന്നെ കൊല നടത്തിയിരുന്നു, ചോര കുടിച്ചിരുന്നു എന്നൊക്കെ. ജാഹിലിയാക്കാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി അറിയാം, ജാഹിലിയാക്കാലത്ത് മാന്യന്മാരാരും കള്ളുകുടിച്ചിരുന്നില്ല എന്നതാണ് ചരിത്രം. വറക്കത്ത് ബിനു നുഫൈലിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹാത്തമുത്തായിയെ പോലെയുള്ള ആളുകൾ, സെയ്ദ് ബിനു അമ്രനെ പോലെയുള്ള ആളുകൾ, ഹരിമുബിന് സിനാനിനെ പോലെയുള്ള ആളുകൾ ജാഹിലിയാക്കാലത്ത് അറിവും തൻ്റെടവുമുള്ള അറിയപ്പെട്ട ജാഹിലിയാക്കാലത്തുള്ള നേതാക്കന്മാരാണ്. പക്ഷേ അന്തസ്സുള്ളവർ അവരാരും മദ്യപാനികളായിരുന്നില്ല. ഒരന്തസ്സുമില്ലാത്ത, ഒരു വിവരവുമില്ലാത്തവരായിരുന്നു മദ്യപാനികൾ. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മദ്യം ഉമ്മുൽ ഖബായിസ്, എല്ലാവിധ തിന്മയുടെയും ഉമ്മ മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു രാജാവ് ഒരു മനുഷ്യനെ ഒരു വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചു. അയാൾ പറഞ്ഞു, എനിക്കത് പാടില്ല. ഒരു കുട്ടിയെ മുന്നിൽ വെച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ചു. അയാൾ പറഞ്ഞു, ഔ, ഞാനതൊന്നും ചെയ്യുകയില്ല, അതൊക്കെ മഹാപാപമാണ്. അവസാനം ഒരുപാട് മാരകമായ തിന്മകൾക്ക് അവനെ വിധേയമാക്കി പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചു. അതിലൊന്നും അവൻ വഴങ്ങിയില്ല. ഏറ്റവും വലിയ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടും രാജാവ് പ്രേരിപ്പിച്ചിട്ടും അതൊന്നും ചെയ്യാതെ മാന്യനായിരുന്ന വ്യക്തി അവസാനം രാജാവിനെ വെറുപ്പിക്കരുത്, എന്തു പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ, അവസാനം അദ്ദേഹത്തിന് അല്പം മദ്യം കൊടുത്തു. നനി, അതൊരു സാരല്ല, സാധനം കുറച്ച് മദ്യം കുടിച്ചിട്ട്. അത് കൊടുത്തതോടുകൂടി ഇവനോട് നേരത്തെ പറഞ്ഞ എല്ലാ തിന്മയും അവൻ ചെയ്തു എന്നൊരു ചരിത്രം കാണാം. ഇത് പറയുന്നത് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മയുടെയും ഉമ്മയാണ് യഥാർത്ഥത്തിൽ മദ്യം എന്ന് പറയുന്നത്. ഇത് നമ്മളെ സമൂഹത്തിൽ വളരെ അപകടകരമായി കൂടി വരുന്നു എന്നത്, എന്താണ് നമ്മളെ ഉമ്മമാരോ ഉപ്പമാരൊക്കെ എന്ത് ചെയ്യും എന്നതൊരു വിഷയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ മനസ്സിൽ നമ്മളിത് കൃത്യമായി പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിൽ ഇത് എത്തിച്ചു കൊടുക്കണം. ഒരു വെള്ളം കൊണ്ടുവന്ന് ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ അതിലെന്താണ് ഇതിലൊരു കലക്ക്? ഈ കലങ്ങിയ വെള്ളം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മടക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ ഒരു കലക്കുണ്ടെങ്കിൽ, 20 rupees കൊടുത്ത് വാങ്ങുന്ന കുപ്പിയുടെ ഉള്ളിൽ ചെറിയ ഒരു കരടോ കുറുമ്പോ ഉണ്ടെങ്കിൽ അത് കുടിക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ. നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം നിങ്ങൾ നോക്കൂ, ആ മുസ്കിർ, ഇന്നല്ലാഹ അസ്സ ഇന്നലില്ലാഹി അസ്സ വജല്ല അഹദുൻ ലിമൻ യശ്റബുൽ മുസ്കിർ അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. അല്ലാഹുവിനൊരു കരാറുണ്ട് മനുഷ്യരുമായിട്ട്. പടച്ചോൻ മനുഷ്യനുമായി ഒരു കരാറിലേർപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ കരാറ്? ആരെങ്കിലും മദ്യപിക്കുകയാണെങ്കിൽ, അത് മദ്യത്തിൻ്റെ പഴയ മദ്യക്കുപ്പിയിലെ മദ്യമാവട്ടെ അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന എന്തു വസ്തുവാവട്ടെ, ആരെങ്കിലും ലഹരിക്കടിമപ്പെട്ടാൽ, അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കാതിരിക്കുകയില്ല എന്ന് അള്ളാഹു കരാറ് ചെയ്തിരിക്കുന്നു. ഈ സന്ദേശം, ഈ അള്ളാഹുവിൻ്റെ ഈ ഭീകരമായ ഒരു കരാറ് നമ്മളറിയണം. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണം, പഠിപ്പിക്കണം. ഖാലു യാ റസൂലല്ലാ വമാ തീനത്തുൽ ഖബാൽ, എന്താണ് റസൂലെ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാറത്തു അഹ്ലിന്നാർ, പാപ്പികളായ ആളുകൾ നരകത്തിൽ കിടന്ന് വെന്തരിയുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലങ്ങളും ചോരയും ചലങ്ങളും അടങ്ങുന്ന ആ വൃത്തികെട്ട ജലമാണ് അവർക്ക്, മദ്യപാനികൾക്ക് നാളെ പരലോകത്ത് കുടിപ്പിക്കാൻ അള്ളാഹു തആല കൊടുക്കുക എന്ന്
അള്ളാഹു തആല കരാറ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഒരു കുപ്പി വെള്ളത്തിലെ 20 or 25 കൊടുത്ത് വാങ്ങുന്ന കുപ്പി വെള്ളത്തിൽ ഒരു കരടോ കുറുമ്പോ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്ന നമ്മളും നമ്മുടെ മക്കളും തീനത്തുൽ ഖബാല് ആരാൻ്റെ ചലവും ചീഞ്ഞതും കുടിക്കാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള താക്കീതുകൾ നമ്മൾ മനസ്സിലാക്കുകയും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മൻശരിബൽ ഖംർ വസഖർ ലം തുഖ്ബല ലഹു സലാത്തു 40 സബാഹൻ ഫഇൻ മാത ദഖലന്നാർ. ആരെങ്കിലും മത്ത് പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം, ആരെങ്കിലും മദ്യം ഉപയോഗിക്കുന്ന കാലത്തോളം, ലം തുഖ്ബല്ലഹു സലാത്തു 40 സബാഹ, ഒരു പ്രാവശ്യം അവൻ ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. വഇൻ മാത്ത, അഥവാ അവൻ അങ്ങനെ മരിച്ചാൽ, ദഖലന്നാർ, അവൻ നരകത്തിൽ കടക്കുക തന്നെ ചെയ്യും. ഫഇൻ താബ, അല്ല, അവൻ കേരിച്ച് ഇനി ആ ഒരു ജീവിതത്തിലേക്ക് പോകുകയില്ല എന്ന് കേരിച്ച് മടങ്ങിയാൽ, മനസ്സിൽ ഖേദം വന്നാൽ, താബല്ലാഹു അലൈഹി, ആ ഖേദം അള്ളാഹു സ്വീകരിക്കുകയും ഈ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന മഹാശിക്ഷ അവനിന് അള്ളാഹു മാറ്റിക്കൊടുക്കുകയും ചെയ്യും. വയിൻ ആയത ഫസക്കർ, ഇനിയും അവൻ തിരിച്ച് മദ്യത്തിലേക്ക് പോയാൽ, ലം തുഖ്ബല്ലഹു 40 സബാ, 40 ദിവസത്തെ നമസ്കാരം വീണ്ടും അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അവസാനം റദ്അത്തുൽ ഖബാൽ, നരകത്തിലെ ചീഞ്ചലം അവനെ കുടിപ്പിക്കപ്പെടുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വരെ പറഞ്ഞു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംറ്, മദ്യം വിളമ്പുന്ന ഭക്ഷണ മേശയിൽ, തീൻമേശയിൽ ഇരിക്കാൻ പോലും പാടില്ല. മദ്യം വിളമ്പുന്ന ബാറുകളിലേക്ക് പോകാൻ പാടില്ല എന്നർത്ഥം. അന്ന് ബാറുകളല്ല, ഭക്ഷണം മദ്യം വിളമ്പുന്ന മേശകളും സുപ്രകളുമായിരുന്നു ഉണ്ടായിരുന്നത്. സഹോദരന്മാരെ, മദ്യവുമായി അകന്നു നിൽക്കുക എന്നതിന് അതിനെപ്പറ്റി നബി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മദ്യം വിളമ്പുന്ന സ്ഥാനത്തേക്ക് പോലും, അത്തരം സദ്യകളിലേക്കും സൽക്കാരങ്ങളിലേക്കും കല്യാണ കൂത്താട്ടങ്ങളിലേക്കും അത്തരം ഹോട്ടലുകളിലേക്ക് വരെ ഒരു വിശ്വാസി, അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അത് അള്ളാഹുമായിട്ടുള്ള ശരിയായ മുഹാറബത്താണ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അള്ളാഹുവിനോടുള്ള ശരിയായ ഒരു യുദ്ധപ്രഖ്യാപനമാണ്. യുദ്ധപ്രഖ്യാപനം, അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ ഒരു കാര്യം. ഞാൻ പറയുന്നത്, കുടുംബജീവിതത്തിൽ നമുക്ക് സൗഹാർദ്ദം വേണം. നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കും. സ്നേഹമുള്ള ഭാര്യയാവണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഭാര്യ എത്ര മനഃപ്രയാസത്തോടുകൂടി കയറി ചെല്ലുന്ന ഒരാളാണെങ്കിലും, ഒരു നല്ല ഭാര്യ തലയിൽ കൈവെക്കാൻ ഒരു മുറുക്ക് വെള്ളം തന്ന്, എന്ത് ക്ഷീണമുണ്ടോ, അല്പം വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്ന നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, നല്ല മക്കൾ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷവും ആഹ്ലാദവും തോന്നും. പക്ഷേ അതിനേക്കാളും അധികം നമ്മളെ സമൂഹത്തിൽ നന്മയേക്കാളധികം തിന്മയാണ് വളർന്നു വരുന്നത്. ഇത് കുടുംബത്തിലല്ലാതെ അങ്ങാടികളിലോ കലാലയങ്ങളിലോ മറ്റു കേന്ദ്രങ്ങളിലോ തടുത്തു നിർത്താൻ പറ്റുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തെ സൂക്ഷിക്കുക. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള കൃത്യമായ ലഅന അല്ലാഹു ശാരിബഹ വ മുഅ്തസ ആസിറഹ വ ലഅന മുഅ്തസിറഹ വ ഹാമിലഹ വൽ മഹ്മൂലത അലൈഹ വ ബാഇഹ വ മുബ്താഹ. മദ്യവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും, കൊടുക്കുന്നവനും വാങ്ങുന്നവനും വിൽക്കുന്നവനും വാങ്ങുന്നവനും കൊണ്ടുപോയി കൊടുക്കുന്നവനും അതിലേക്ക് ആളക്ഷണിക്കുന്നവനും അതിലേക്ക് ആളുകൾക്ക് പ്രേരണയുണ്ടാക്കുന്നവനും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ ഈ അള്ളാഹു പറഞ്ഞ ഈ താക്കീതിന് വിധേയമാണ്. അള്ളാഹുവിൻ്റെ ശാപത്തോടുകൂടിയല്ലാതെ മദ്യവുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു സമൂഹത്തിൽ ശാപമല്ലാതെ നമുക്കൊന്നും കിട്ടുകയില്ല. ഏതുവരെ? നമ്മുടെ വീട്ടിൽ വരെ. ഒരു മദ്യപാനി ചെറിയവനാവട്ടെ വലിയവനാവട്ടെ,
നമ്മുടെ വീട്ടിലൊരു മദ്യപാനി ഉണ്ടായാൽ ആ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ ശാപമല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പോലും അടുക്കാത്ത അത്രയും ഗുരുതരമായിട്ടാണ് ഇസ്ലാം നമുക്കതിനെ പഠിപ്പിച്ചത്. ലോകുന്ന നിസ്മഔ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബി സഈർ, കാണുകയും കേൾക്കുകയും ആലോചിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ കടക്കുമായിരുന്നില്ലല്ലോ എന്ന് അള്ളാഹു തആല പറഞ്ഞ ആ ഒരു വിവേകമുണ്ടല്ലോ, ആ ഒരു ബുദ്ധി, ആ ഒരു സ്വബോധം, അത് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മളെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, അതുപോലെ നമ്മളെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അടുത്ത ഒരു തലമുറയെപ്പറ്റി. കുടുംബത്തിൽ വളരെ ചെറുപ്പത്തിൽ, നന്ന ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കുമ്പോൾ മുതൽ, കുട്ടികൾക്ക് തൊട്ടിലിൽ വെച്ച് താരാട്ട് പാടി കൊടുക്കുമ്പോൾ മുതൽ, കുട്ടികൾ ചോറ് തിന്നാൻ വേണ്ടി അവരെ കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങളും അവർക്ക് പാടിക്കൊടുക്കുന്ന പാട്ടുകളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടിക്കഥകളും പൊട്ടക്കഥകളും മുതൽ വരെ കൃത്യമായും ഈ കുട്ടിക്ക് പഠിച്ചവനെപ്പറ്റിയുള്ള കൃത്യമായ ബോധമുണ്ടായിക്കൊണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ടാവണം. അങ്ങനത്തെ ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഉമ്മയായിരിക്കണം നമുക്ക് വേണ്ടി പ്രസവിക്കുന്ന നമ്മുടെ ഭാര്യ. നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുന്ന നമ്മുടെ ഭാര്യ അതായിരിക്കണം. അപ്പോൾ അത് വൈവാഹിക രംഗത്ത് അപ്പോൾ നേരത്തെ ചിന്തിക്കണം, വിത്ത് കുഴിച്ചിടുമ്പോൾ ചിന്തിക്കണം, അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുമ്പോൾ ചിന്തിക്കണം. എൻ്റെ കുടുംബം, നാളെ എനിക്കൊരു കൊച്ചുകുഞ്ഞുകാലം ഉണ്ടാകുമ്പോൾ ആ കൊച്ചുകുഞ്ഞിനെ വളർത്തുന്ന, പാട്ടുപാടി കൊടുക്കുന്ന എൻ്റെ ഭാര്യ, അവരുടെ നാവിൽ നിന്ന് വരേണ്ടത് എന്തായിരിക്കണം, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ ചിന്ത എങ്ങനെയായിരിക്കണം. മാരകമായ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം മദ്യപാനത്തിൽ കൂടിയും വളരെ വിഷം കലർത്തിയ മദ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു, നമുക്ക് നമ്മുടെ കുടുംബത്തെ, മറ്റെല്ലാം ലോകം തന്നെ നശിച്ചാലും ലോകത്തിനെ ഒരിക്കലും അതിൻ്റെ നാശത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. ഇരുട്ട് വരുന്നത് തടുക്കാൻ ജനവാതിൽ അടച്ചത് കൊണ്ടായില്ല, ജനവാതിൽ തുറന്നു വെച്ചത് കൊണ്ടുമായില്ല, അത് വരും, ഇരുട്ടുകൾ വരും. പക്ഷേ നമ്മളെ കുടുംബത്തെ നമ്മൾ വെളിച്ചമുണ്ടാക്കുക. അയ്യുഹന്നാസ് ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വന്ന ഖുർആനാകുന്ന, കിതാബുള്ളയാകുന്ന ആ നൂറ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുപോകുക, നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുപോകുക. ആ നൂറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു കുടുംബവും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു കുടുംബ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനും അതിനാവശ്യമായ ഒരു പഠന രീതികൾ ഉണ്ടാക്കാനും, കേവലം ഒരു പഠനം, ഒരു പരീക്ഷ, ഒരു ക്ലാസ്, ഒരു റാങ്ക് എന്നതിൻ്റെയും അപ്പുറം ഞാനും എൻ്റെ മക്കളും എൻ്റെ നാടും നന്നാവണം എന്ന ഒരു ചിന്തയോടുകൂടിയുള്ള ഒരു കൂട്ടായ്മയായിരിക്കട്ടെ ഇത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി എല്ലാ നന്മകളും അള്ളാഹുവിനോട് തേടിക്കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ.